എന്നാൽ മലയാള സിനിമയിൽ ഒരു വലിയ മാറ്റം വന്നത് പി ഭാസ്കരൻ എന്ന കവിയുടെ വരവോടെയാണ്. പി ഭാസ്കരൻ ആദ്യമായി പാട്ടുകൾ എഴുതിയത് ഒരു തമിഴ് പടത്തിന് വേണ്ടിയാണ്. അത് അത്ഭുതകരമായ ഒരു അറിവായിരിക്കും. 1948 ജെമിനി സ്റ്റുഡിയോയുടെ ഉടമസ്ഥനായ എസ് എസ് വാസൻ, വളരെ വലിയ നിർമ്മാതാവ് സ്റ്റുഡിയോ ഉടമയുമായിരുന്നു എസ് എസ് വാസൻ, ചന്ദ്രലേഖ പോലുള്ള അത്യുജ്വല ചിത്രങ്ങൾ തമിഴിൽ ഹിന്ദിയിൽ നിർമ്മിച്ചിട്ടുള്ള ആളാണ് എസ് എസ് വാസൻ. ജെമിനി സ്റ്റുഡിയോ ആയിരുന്നു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോ അന്ന്, ഇപ്പോൾ അതില്ല. അപ്പോൾ ഈ ജെമിനി സ്റ്റുഡിയോ ഉടമസ്ഥനായ എസ് എസ് വാസൻ നിർമ്മിച്ച അപൂർവ സഹോദരകൾ എന്ന് വെച്ചാൽ അപൂർവ സഹോദരന്മാർ എന്ന ചിത്രത്തിൽ 5 ഭാഷകളിൽ ഒരു പാട്ടുണ്ടായിരുന്നു: ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം. ഇപ്പം 5 ഭാഷകളിലും വരികൾ വേണം. പാടുന്നത് ആരാണെന്നറിയാം? ആ ചിത്രത്തിലെ നായിക പ്രശസ്ത തെലുങ്ക് നടി പി ഭാനുമതി. പി ഭാനുമതി ഒരു ആ കാലഘട്ടത്തിൽ തന്നെ പുരുഷന്മാരെ തോൽപ്പിച്ച സ്ത്രീയാണ്. കാരണം സ്വയം സംവിധാനം ചെയ്തു, സ്വയം നിർമ്മിച്ചു ചിത്രങ്ങൾ, സ്വയം സ്വന്തമായി സ്റ്റുഡിയോ സ്ഥാപിച്ചു. അങ്ങനെ ഒരു വളരെ പ്രശസ്തമായ നടിയായിരുന്നു പി ഭാനുമതി. അവരാണ് ഈ പാട്ട് പാടിയത്. തുടക്കം എന്ന് വെച്ചാൽ ലഡു മിഠായി വേണമാ എന്നാണ് പാട്ടിൻ്റെ ആരംഭം. ലഡു മിഠായി വേണമാ, അതിൽ മലയാളത്തിന് ഒരെട്ട് വരി വേണം മലയാള ഭാഷയിൽ. അപ്പോൾ ഒരു സംഗീതവുമായി ബന്ധപ്പെട്ട ആരോ നൃത്ത സംവിധായകനായ കലാമണ്ഡലം ഗോപാലകൃഷ്ണനാണെന്നൊരു ശ്രുതിയുണ്ട് എനിക്ക്, യഥാർത്ഥ ചരിത്രം അറിഞ്ഞുകൂടാ. ആ 1948 അപ്പോൾ പി ഭാസ്കരൻ എന്നൊരാൾ ജയകേരളം എന്ന പത്രത്തിൽ പത്രാധിപ സമിതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, കവിത എഴുതും, വളരെ പ്രശസ്തനായ കവിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ, അന്ന് 24-25 വയസ്സേ ഉള്ളൂ ഭാസ്കർ മാഷിന്. അപ്പോൾ ജയകേരള ഓഫീസിൽ ഭാസ്കർ മാഷ് വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അദ്ദേഹം 8 വരി എഴുതി. അത് മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിലാണ് എഴുതിയത്. ആ 8 വരിക്ക് ഈണം പകർന്നത് ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. കടക്കണ്ണിൻ തലപ്പത്ത് കറങ്ങും വണ്ടേ, കളിച്ചും കൊണ്ട് പറക്കണതെന്തിനോ വണ്ടേ. ഇങ്ങനെ തുടങ്ങുന്നു ആ വരികൾ, 8 വരികൾ.